ശ്രീ വിനയചന്ദ്രൻ ഈ വടക്ക് കിഴക്കൻ വടംവലി നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഇതൊരു വടംവലിയായി തന്നെ കാണേണ്ടതുണ്ട്. കാരണം ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് മേഘാലയയിൽ NPP അവരുടെ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. നാഗാലാൻഡിൽ BJP ശക്തമായി നിൽക്കുന്നു. അതുപോലെ ത്രിപുരയിൽ BJPയുടെ ഒരു ശക്തമായ ആധിപത്യം കാണുന്നു. കോൺഗ്രസ് CPM കൂട്ടുകെട്ടിന് വലിയൊരു ചലനം ഉണ്ടാക്കാൻ ത്രിപുരയിൽ കഴിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കേണ്ട സാഹചര്യമാണ്. താങ്കൾ ഈ മൂന്ന് സംസ്ഥാനങ്ങളെയും എങ്ങനെ കാണുന്നു? പ്രത്യേകിച്ച് എനിക്ക് അറിയേണ്ടത് ത്രിപുരയിലെ കാര്യമാണ്. താങ്കളുടെ അഭിപ്രായം, നിരീക്ഷണം? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു സഖ്യത്തെ ജനം തള്ളിക്കളഞ്ഞില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് എത്തുമോ എന്ന സംശയമുണ്ടാകുന്ന തരത്തിൽ BJPയുടെയും സംയുക്ത മുന്നണിയുടെയും സീറ്റുകൾ തുലനം ചെയ്യുന്ന തരത്തിലേക്ക് എത്തിയ ഒരു നിമിഷമുണ്ടായത് അങ്ങ് ഓർക്കുന്നുണ്ടാവും. 23-23 എന്ന തരത്തിലേക്ക് വന്ന ഒരു സമയമുണ്ട്. ഇപ്പോൾ അങ്ങ് പറയുന്നത് പോലെ 15 അല്ലെങ്കിൽ 11 MBP 11 സീറ്റിലാണെന്ന് തോന്നുന്നു, അല്ലേ? അങ്ങനെ ഒരു TMP 11 സീറ്റിലും സഖ്യ സംയുക്ത മുന്നണി 15 സീറ്റിലും, അല്ലേ? അതാണ് എന്റെ അടുത്ത 15. അതെ അതെ. അപ്പോ ആ തരത്തിലേക്ക് താഴ്ന്നു വന്നിട്ടുണ്ട്. പക്ഷേ അങ്ങ് മനസ്സിലാക്കേണ്ടത് ഈ ഒരു മതേതരത്വ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് അതൊരല്പം വൈകിപ്പോയോ എന്നുള്ളൊരു ആശങ്ക മാത്രമേ ഉള്ളൂ. അങ്ങും ഞാനും കഴിയുന്ന ഈ സമൂഹത്തിൽ, നമ്മുടെ ഈ രാജ്യത്ത് ഒരു മതേതരത്വ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഒരു വിശാല പ്രതിപക്ഷ ഐക്യത്തെ ജനം തള്ളിക്കളയില്ല എന്നൊരു ഒരു മുൻവിധി ഒന്നുമല്ല. പക്ഷേ അങ്ങ് പറയുന്നത് പോലെ ഏതെല്ലാം മണ്ഡലങ്ങളിലും 500 അല്ലെങ്കിൽ 1000 വോട്ടിന്റെയൊക്കെ വേരിയേഷനിലാണ് നിൽക്കുന്നത്. ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആകാം. കാര്യം 33-28 എന്നുള്ള അതേ കൂടി എടുത്തു കഴിഞ്ഞാൽ 33-21-22 എന്നുള്ള നിലയിൽ നിൽക്കുകയാണ്. അത് 500-1000 വോട്ടിന്റെ വ്യത്യാസത്തിൽ നിൽക്കുന്ന പല മണ്ഡലങ്ങളുമുണ്ട്. അതെ, ഇപ്പോഴും പ്രതീക്ഷ അർപ്പിക്കുകയാണ് ത്രിപുര കോൺഗ്രസ് CPM സഖ്യത്തിലേക്ക് പോകും എന്നുള്ള പ്രതീക്ഷ താങ്കൾ ഇപ്പോഴും നിലനിർത്തുകയാണ്. അരേ, മറ്റൊരു ചാനലിലെ ഒരാളെ ചോദിച്ചതുപോലെയാണ്, മുൻ വർഷങ്ങളിൽ അല്ലെങ്കിൽ പതിറ്റാണ്ടുകൾ ഇടതുപക്ഷം ഭരിച്ച സ്ഥലമാണല്ലോ ത്രിപുര എന്ന്. പക്ഷേ ആ അന്ന് ഇടതുപക്ഷം ഭരിച്ച് ഈ BJP അധികാരത്തിലേറിയതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ കക്ഷികൾക്ക് ഒരുപക്ഷെ പ്രവർത്തന സ്വാതന്ത്ര്യം പോലും, കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിട്ടുണ്ട് തങ്ങൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം പോലും ഇല്ല, നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരതാണ്. ഇവിടെ നമ്മുടെ കേരളത്തിൽ എങ്ങനെ പറയുമ്പോൾ ചില പാർട്ടി ഗ്രാമങ്ങളുണ്ട്, അവിടേക്ക് കടന്നു കയറാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന എന്നൊക്കെ ആരോപണങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ അത്തരത്തിലല്ല, അവര് തിക്ത അനുഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷെ അവിടെയും ഈ എല്ലാ സ്ഥലത്തുമുള്ള ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള കോൺഗ്രസ് കുറെ കൂടി ജാഗ്രത പാലിച്ചിരുന്നുവെങ്കിൽ, കുറെ കൂടി അവര് ഈ ഒരുപക്ഷെ ഈ സഖ്യം എന്ന് പറഞ്ഞത് രാഷ്ട്രീയ സഖ്യമല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു, പ്രത്യയശാസ്ത്രപരമായ ഒരു സഖ്യമല്ല എന്ന് പറയുന്നിടത്ത് കോൺഗ്രസ് കുറെ കൂടി ജാഗ്രത കാണിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ജാഗരൂകരായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ കുറെ കൂടി സീറ്റുകളിലേക്ക് എത്താൻ കഴിയുമായിരുന്നു. ഞാൻ പറഞ്ഞത് ഇനി ഒരു പ്രതീക്ഷ വെക്കുന്നു എന്നുള്ളതല്ല, പക്ഷേ അങ്ങനെ നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല. കാര്യം നേരത്തെ ഉണ്ടായിരുന്ന 40-ലധികം സീറ്റുകൾ ആണ് ഇപ്പോൾ ഇതിലേക്ക് കുറയുന്നത്. അപ്പോൾ അവിടെ മാറ്റമുണ്ടായില്ല അല്ലെങ്കിൽ അവിടെ ഒരു ഒഴുക്കുണ്ടായി എന്ന് പറയാൻ കഴിയില്ല. പിന്നെ മേഘാലയയുടെ അവിടുത്തെ ചുറ്റുപാടനുസരിച്ച് നമുക്ക് ആ സ്റ്റേറ്റിലേക്ക് വരാം. ശ്രീ വിനയചന്ദ്രൻ, ഞാൻ ചോദിക്കുന്നത്, താങ്കൾ പറയുന്നു കോൺഗ്രസ് കൂടുതൽ ജാഗ്രത കാണിച്ചില്ല എന്നുള്ളത്, അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു കൂട്ടുകെട്ട് അല്ലെങ്കിൽ അതൊരു പരാജയം എന്ന് പൂർണ്ണമായി പറയാൻ കഴിയില്ല. അതിന് മുന്നേറാൻ കഴിയാത്തത് കോൺഗ്രസിന്റെ ഒരു ബലഹീനത കൊണ്ടാണ് അല്ലെങ്കിൽ കോൺഗ്രസ് ജാഗരൂകരാകാതിരുന്നത് കൊണ്ടാണ് എന്ന് കുറ്റം പറയുകയാണ് താങ്കൾ. ഇല്ല, ഒരിക്കലും ഞാനത് പറഞ്ഞു വരാം. അതൊരു കുറ്റപ്പെടുത്തലല്ല, ഇന്നും പക്ഷെ കോൺഗ്രസ് തിരിച്ചും പറയുന്നുണ്ട് കേരളത്തിലെ ഇടതുപക്ഷക്കാരാണ് ഇതിനെ ബദലായി നിൽക്കുന്നത്. ഈ ഇന്ത്യ മഹാരാജ്യത്ത് കോൺഗ്രസ് പ്രസ്ഥാനം ഉണ്ടാകണമെന്നും ആ കോൺഗ്രസ് പ്രസ്ഥാനം വിശാലമായ ഒരു പ്രതിപക്ഷ ഐക്യനിര പടുത്തുയർത്തണമെന്നും ആഗ്രഹിക്കുന്നവർ തന്നെയാണ് പുരോഗമന ചിന്താഗതിക്കാർ അല്ലെങ്കിൽ ഇടതുപക്ഷക്കാർ എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു കാഴ്ചപ്പാട്.
അപ്പൊ ഇവിടെ അത്തരത്തിൽ ഞാൻ കോൺഗ്രസ്സുകാരെ കുറ്റപ്പെടുത്തിയല്ല, നമ്മൾ ഞാനൊരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണ്. മാധ്യമങ്ങളിലൂടെ നമ്മൾ വന്നിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? അത്തരത്തിൽ കോൺഗ്രസ് സീറ്റിന്റെ പേരിലായിരുന്നാലും അല്ലെ ചില സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടായി, ആ സൗന്ദര്യ പിണക്കങ്ങൾ കൂടി മാറ്റിവെച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ നമ്മളത് മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊരു സഖ്യമാണെങ്കിലും ആ സഖ്യത്തെ അത്തരത്തിൽ കാണുവാൻ ആളുകൾ തുനിഞ്ഞു. അതുകൊണ്ടാണല്ലോ നിലവിലുള്ള സീറ്റിൽ നിന്ന് കുറഞ്ഞ് ബി ജെ പി താഴേക്ക് വരുന്നത്. ഇനി അവിടേക്ക് എത്തുമോ എന്നറിയില്ല, നമുക്കൊന്ന് ഒന്ന് പ്രവചിക്കാൻ കഴിയില്ല. അതായത് ശ്രീ വിനയ് ചന്ദ്രൻ, ഇത് അവിടുത്തെ കോൺഗ്രസ് സി പി എം കൂട്ടുകെട്ട് ഒരു നല്ല ദോസ്തി ആയിരുന്നില്ല എന്ന് തന്നെയാണോ താങ്കൾ പറയുന്നത്? ചില സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടായിരുന്നു. അല്ല, താങ്കൾ പറയുന്നതിലും വസ്തുതയുണ്ട്. പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കൾ ഒന്നും അവിടെ പ്രചാരണത്തിന് എത്തിയില്ല. ഇതൊക്കെ ഒരു തിരിച്ചടി നൽകി എന്നാണോ? അല്ല, അത് ഞാൻ മുന്നൊരു ചർച്ചയിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് അതൊരു പ്രധാന ഘടകമാണ്. അപ്പോ ഇവിടെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്തുകൊണ്ട് സി പി എം നേതാക്കൾ അല്ലെങ്കിൽ കേരളത്തിലെ നേതാക്കൾ എന്തുകൊണ്ട് ജോഡോ യാത്രയുടെ സമാപനത്തിന് എത്തിയില്ല? അതിന് പകരം തീർക്കുകയാണ് ഞങ്ങളിവിടെ എങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു സഖ്യത്തെക്കുറിച്ച്, ഇപ്പൊ പ്രത്യയശാസ്ത്രപരമായ രണ്ട് ധ്രുവത്തിലാണ് നിൽക്കുന്നത്, ഓക്കെ, രാഷ്ട്രീയപരമായ ഞങ്ങൾ സഖ്യത്തിലല്ല എന്ന് പറയുന്നു, അതും ഓക്കെ. പക്ഷേ ഒരു തിരഞ്ഞെടുപ്പ് ധാരണയിലെത്തുമ്പോൾ ആ ധാരണ പോലും ലംഘിച്ചുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസിന്റെ സ്ഥിതി എന്താണ് അല്ലെ? ഒരൊന്നര സംസ്ഥാനത്തിലേക്ക് ഒതുങ്ങിയിരിക്കുന്ന കോൺഗ്രസ്, നമ്മൾ മനസ്സിലാക്കേണ്ടത് മാർക്സിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ വിശിഷ്ട സി പി ഐ എമ്മിനെ പതിറ്റാണ്ടുകൾ നീണ്ട ഭരണത്തിന്റെ പ്രതിഫലനമായി അവർ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴും നമ്മൾ തിരിച്ചു കാണേണ്ടത് 65 വർഷക്കാലം ഇന്ത്യ മഹാരാജ് ഭരിച്ചതാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ് ഇന്ന് ഒന്നര സംസ്ഥാനത്തേക്ക് ഒതുങ്ങുമ്പോൾ നമ്മൾ ബംഗാളിൽ നഷ്ടപ്പെട്ടു, ത്രിപുര പോയി, ഇപ്പോൾ കേരളത്തിൽ മാത്രം നിങ്ങൾ ഒതുങ്ങി നിൽക്കുന്നു എന്ന് കോൺഗ്രസിന്റെ വക്താക്കൾ പലപ്പോഴും പറയാറുണ്ട്. സ്വന്തം കീഴിലെ മണ്ണ് ഒരിച്ചു പോകുന്നത് ഇനിയെങ്കിലും അവർ തിരിച്ചറിയണമെന്നൊരു അഭ്യർത്ഥനയാണ് എനിക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. ശ്രീ വിനയ് ചന്ദ്രൻ, എനിക്കിപ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ പൊതുജനം മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത് കൂടുതൽ തർക്കങ്ങളിലേക്കും ചർച്ചകളിലേക്കും വഴിവെക്കും. കൂടുതൽ തർക്കങ്ങളാണെന്ന് തോന്നുന്നു, ആ വാക്കാന്ന് ശരിയെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു കൂട്ടുകെട്ട് അതിലേക്കാണോ നയിക്കുന്നത്? ഇല്ല, അത് നമ്മളെപ്പോഴും അങ്ങ് ആലോചിക്കേണ്ടത്, നമ്മളെപ്പോഴും ഒരു മുന്നണിയോ അല്ലെങ്കിൽ ഒരു കൂട്ടുകെട്ടോ ഉണ്ടാക്കുമ്പോൾ അത് ഒരു ഇലക്ഷന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഇലക്ഷന്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് അല്ലാതിരിക്കുന്ന ഒരു സമയം ഇതിനെ തിരഞ്ഞെടുക്കണമായിരുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. രണ്ട്, അങ്ങനെ ഒരു ധാരണയിലെത്തുമ്പോൾ എന്ത് പടലപ്പിണക്കങ്ങളോ ഉണ്ടായിക്കൊട്ടെ, എന്ത് സൗന്ദര്യ പിണക്കങ്ങളോ ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ വീടിനകത്ത് ചിലപ്പോൾ അടിപിടി ഉണ്ടാകും അല്ലെ, പിറ്റേ ദിവസം അവിടുത്തെ സ്നേഹത്തോടെ പെരുമാറും. ശ്രീ വിനയ് ചന്ദ്രൻ, പിന്നെ എന്തിനായിരുന്നു ഈ ഒരു കൂട്ടുകെട്ട് എന്നുള്ള ഒരു വലിയൊരു ചോദ്യമുണ്ടല്ലോ. ഈ പടലപ്പിണക്കവും സൗന്ദര്യ പിണക്കവും കാണാനായിരുന്നോ ത്രിപുര പോലെയുള്ള ഒരു സംസ്ഥാനത്ത്, വളരെ നിർണായകമായ രാജ്യം ഉറ്റുനോക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു ഈ ഒരു കൂട്ടുകെട്ടിൽ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശ്രീ വിനയ് ചന്ദ്രൻ. അല്ല, നമ്മൾ കേരളത്തിലിരുന്നു കൊണ്ട് സ്നേഹിതൻ, ഈ കേരളത്തിലിരുന്നു കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ വിശിഷ്ട സി പി ഐ എം ഭരണപക്ഷത്തും കോൺഗ്രസ് മറുപക്ഷത്തെ പ്രതിപക്ഷ പാർട്ടിയുമായി നിൽക്കുന്നത് കൊണ്ട് ഇവിടെ ഇരുന്നു കൊണ്ട് കേരളത്തിലിരുന്നു കൊണ്ട് ഒരാൾ വിവക്ഷ നടത്തുമ്പോൾ അല്ലെങ്കിൽ കാര്യങ്ങൾ ബോധിപ്പിക്കുമ്പോൾ അവർക്ക് അത്തരത്തിൽ ഞാൻ ഒരു പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ, പക്ഷേ എനിക്കും ചില ോ അല്ലെങ്കിൽ അതിർവരമ്പുകളോ കണ്ടിരിക്കാം. പക്ഷെ ഞാൻ എൻ്റെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ നിങ്ങളെ ഒരു നിരീക്ഷകനായി വിളിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്തരത്തിൽ ഓപ്പണായി സംസാരിക്കുന്നത്. അല്ലെങ്കിൽ എനിക്കും ചില തർക്കങ്ങളിലേക്ക് പോയി എന്ന അല്ലെങ്കിൽ തർക്കങ്ങളുണ്ടായി അല്ലെങ്കിൽ എന്റെ തർക്കത്തിലേക്ക് പോയി എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഇവിടെ കുറെ കൂടി കോൺഗ്രസ് കുറെ കൂടി അങ്ങ് പറഞ്ഞതുപോലെ അല്ലെ, രാഹുൽജി ഈ സമയത്ത് ഇവിടെ കേരള വയനാട്ടിലായിരുന്നു. അവർ രാഹുൽജി കുറെ കൂടി നേതാക്കൾ ശ്രീമതി പ്രിയങ്ക ഗാന്ധി ആയാലും ഒക്കെ കുറെ കൂടി ജാഗ്രത കാണിക്കേണ്ടതായിരുന്നു. കാര്യം എന്താണ്, ഇത് ജന തള്ളിക്കളഞ്ഞില്ല. ഇത് മുന്നൊരുക്കമാണ്. ഇത് അംഗീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു വിശാല പ്രതിപക്ഷ ഐക്യനിരയെ ഇവിടെ ജനങ്ങൾ ഉൾപ്പെടാൻ തയ്യാറാണ്. അതിന്റെ വേഷവും ഭൂഷയും എത്രത്തോളം ജനങ്ങളിലേക്ക് നൽകുവാൻ കഴിയും അല്ലെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ശ്രീ വിനയേന്ദ്രൻ, അങ്ങനെ നോക്കുമ്പോൾ സി പി എമ്മിന്റെ റോള് ഇവിടെ കൃത്യമായിരുന്നോ? ത്രിപുരയെ സംബന്ധിച്ച് സി പി എമ്മിന്റെ റോള് കൃത്യമായിരുന്നോ?
അല്ല, ഇവിടെ നമ്മൾ ഈ നമ്മുടെ ഈ അവിടെ ഉണ്ടായിരിക്കുന്ന ഒരു സഖ്യം, ആ സഖ്യം ഈ അതായത് ഈ അവിടെയുള്ള ഗോത്രവർഗക്കാരുടെ ആ മുന്നണിയും കൂടി ഇടതുപക്ഷത്തെ, കാര്യം ഇടതുപക്ഷത്തോട് വളരെയധികം ആഭിമുഖ്യം പുലർത്തുന്ന നമ്മുടെ ഇപ്പോ അതിന്റെ ആ ആ മേഖലകളിൽ ഗോത്രവർഗമുള്ള സ്ഥലങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും അവിടെ ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞിരിക്കുന്നു. അത് വോട്ടിംഗ് ശതമാനത്തിലേക്ക് നമുക്ക് എത്താറായിട്ടില്ല. പക്ഷെ നമ്മൾ പരിശോധിച്ചാൽ അവിടെ ഈ ഗോത്രവർഗ മേഖലയിൽ ബി ജെ പിയുടെ വോട്ട് ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഈ 33 താഴ്ന്നു വരുവാൻ നിലവിലുണ്ടായിരുന്നു. നമ്മൾ കണ്ട സമയത്തുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ 33 താഴാനും കാരണം അതാണ്. പക്ഷെ അവിടെ ഈ ഗോത്രവർഗ മുന്നണിയുമായിട്ടും കൂടി ഒരു ഇപ്പോ ഇനിയും ആകാം ആ സഖ്യം. പക്ഷെ അങ്ങനെ ഒരു ധാരണയിലെത്തി കൂടുതൽ പ്രതീക്ഷ നൽകിയാണ് കൂടുതൽ വിശ്വാസമായി എന്നത് അവരുടെ ഇപ്പോഴത്തെ മുന്നേറ്റം നമുക്ക് അവരുടെ ഇപ്പോഴത്തെ മുന്നേറ്റം വെച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ കൂടുതൽ നമുക്ക് മുന്നേറാൻ കഴിയുമായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അങ്ങനെ ശരി, ഒരു കാര്യം കൂടി ശ്രീ വിനയചന്ദ്രൻ, കോൺഗ്രസ് സി പി എം തിപ്രമോദ ഈ ഒരു കൂട്ടുകെട്ട് പ്രതീക്ഷിക്കാമോ? അത്തരത്തിലൊരു കൂട്ടുകെട്ടിൽ ഒരു സർക്കാർ പ്രതീക്ഷിക്കാമോ ഈ ഒരു നിമിഷത്തിൽ ത്രിപുരയെ സംബന്ധിച്ച്? അല്ല, നമുക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പല ഇപ്പോൾ വരുന്ന വാർത്തകളിൽ പല മണ്ഡലങ്ങളിലും 500,000 200,000 ഒക്കെ വോട്ടിന്റെ വ്യത്യാസമാണുള്ളത്. ഈ 15, 10, 25, 5, 26, 27 27, 33 ഞാൻ സമയത്ത്. അപ്പോൾ അത് മാറാൻ അപ്പൊ 3-6 സീറ്റിന്റെ വ്യത്യാസമാണ്. ഈ 6 സീറ്റ് മാറാൻ ഇപ്പോ ഉള്ള പ്രതീക്ഷ വെച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആകാം അത്. പക്ഷെ അത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, അങ്ങ് മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ജനങ്ങൾ ഇങ്ങനെ ഒരു മുന്നണിയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൂട്ടുകെട്ടിയോ അത് ജനം ഉൾക്കൊള്ളാൻ സൂചനയുണ്ട്. ബി ജെ പി വിചാരിച്ചതുപോലെ ഒരു അട്ടിമറി വിജയം നടത്താൻ ത്രിപുരയിൽ സാധിച്ചില്ല എന്നുള്ളത് അത് എണ്ണിപ്പറയുവാൻ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. ശരി വിനയചന്ദ്രൻ, ശ്രീ വിനയചന്ദ്രൻ, ഒരു കാര്യം കൂടി, ബി ജെ പി ഇത്തരത്തിൽ നേട്ടം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ത്രിപുരയിൽ അല്ലെങ്കിൽ നാഗാലാൻഡിലൊക്കെ നേട്ടം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്തായിരുന്നു ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ മെനഞ്ഞ തന്ത്രം എന്തായിരുന്നു? ഇത്തരത്തിൽ വോട്ട് സമാഹരിക്കാനും ഒരു ലീഡിലേക്ക് എത്താനും ഫലസൂചനകൾ അവർക്ക് അനുകൂലമാക്കാനും ഒക്കെ ശ്രമം നടന്നു, അല്ലെങ്കിൽ അവർ സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു, എന്തായിരുന്നു ബി ജെ പി കളിച്ച കളി? അല്ല, അത് അങ്ങയുടെ ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യമാണ്. സാധാരണ മാധ്യമപ്രവർത്തകർ ചോദിക്കാറുണ്ട്, പക്ഷേ ഇവിടെ എന്തായിരുന്നു അവരുടെ തന്ത്രം? നമ്മൾ ഓർക്കേണ്ടത് ഈ കഴിഞ്ഞ അതായത് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജി വരുന്നതിന് തൊട്ട് മുമ്പുള്ള ഇലക്ഷൻ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിർമ്മലാ സീതാരാമനെയാണ് അവര് ഈ കാര്യം തന്ത്രങ്ങൾ മനയാണ് ഏൽപ്പിച്ചത്. നമ്മൾ ആലോചിക്കുക, തന്ത്രങ്ങൾ മനയാണ് ആലോചിച്ചത്. അപ്പോൾ പറഞ്ഞ എന്താണ്, ബി ജെ പി അധികാരത്തിലേറി കഴിഞ്ഞു, ഇനി ഇവിടെ എന്താണ്, നമുക്ക് വേറെ ഒന്നും ആലോചിക്കേണ്ടതായിട്ടില്ല, അവര് അങ്ങനെ തങ്ങൾ വിജയത്തിലേക്ക് എത്തും എന്നുള്ള. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ബഡ്ജറ്റിൽ വന്നിട്ടുള്ള ചില തന്ത്രങ്ങൾ, അതായത് ചില ഓഫറുകൾ നൽകിക്കൊണ്ട് തങ്ങൾക്ക് എന്തൊക്കെയോ ഇവിടെ, അത് നമുക്ക് മനസ്സിലാക്കേണ്ടത് പലയിടത്തും വെട്ടിക്കുറച്ചുകൊണ്ട് ആ വെട്ടിക്കുറച്ച കാര്യങ്ങൾ വേറെ കൂട്ടിച്ചേർത്തുകൊണ്ട് ജനോപകാരപ്രദമായ കാര്യങ്ങൾ. പിന്നെ നമുക്കറിയാലോ വികസനം, ആ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഫണ്ടിൽ നിന്നുള്ള വികസന പ്രവർത്തനങ്ങൾ തകൃതിയായി നടക്കുന്നു എന്നുള്ള, നല്ലത് തന്നെയാണ്, ജനത്തിന് ഉപകാരപ്രദമായിക്കൊള്ളട്ടെ. പക്ഷേ അവർ വയ്ക്കുന്ന ഈ ഒരു ഹിന്ദുത്വ അജണ്ട, അതിൽ നിന്ന് അവർ വ്യതിചലിക്കുന്നില്ല എന്നുള്ള ഒരു അത് നമ്മളൊരു അതേ ഞാനത് മതേതര നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നേറാൻ അവർക്ക് ഒരിക്കലും സാധിക്കുന്നില്ല. ആ ഒരു ഹിന്ദുത്വ അജണ്ട അവര് മുന്നോട്ട് വെക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പിന്നെ അങ്ങ് പ്രധാനം പറഞ്ഞ ഏറെ പ്രസക്തമാണ്, ഞങ്ങളിതാ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോ എന്താണ് പറയുന്നത്, 2024 തിരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ട് അവർ പറയുന്ന എന്താണ്, ഞങ്ങളിതാ ഞങ്ങളിതാ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതല്ല, ഞങ്ങളുടെ മത്സരിക്കാൻ പോലും ശക്തമായൊരു പ്രതിപക്ഷ നിര പോലും മറുസൈഡിൽ ഇല്ല എന്ന് പറഞ്ഞ് അവർ പ്രചരണം നടത്തുകയാണ്. ഇനിയും നാളുകളേറെയുണ്ട്, പക്ഷേ ഇപ്പോഴേ പ്രചരണം നടത്തുന്നു. ശക്തമായൊരു പ്രതിപക്ഷം പോലും ഞങ്ങളിതാ വിജയിച്ചിരിക്കുന്നു, ഞങ്ങളോട് എതിർത്ത് മത്സരിക്കാൻ പോലും ഇവിടെ ആളില്ല എന്ന ഒരു പ്രചരണം കൊടുത്തുകൊണ്ട്, ഇത് തന്നെയാണ് തന്ത്രം. അങ്ങ് പറഞ്ഞതുപോലെ തങ്ങളിതാ വിജയിച്ചിരിക്കുന്നു എന്ന ഒരു ബോധ്യം ജനങ്ങളിലേക്ക് പലപ്പോഴും ബി ജെ പി കൊടുക്കാറുണ്ട്, ആ തന്ത്രങ്ങൾ പലപ്പോഴും വിജയിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശ്രീമതി നിർമ്മലാ സീതാരാമനെ പോലെയുള്ള ഒരാളെ
വക്താവുകളെ വക്താക്കളെ നിയന്ത്രിക്കാൻ ഏൽപ്പിക്കുമ്പോൾ ശ്രീ നരേന്ദ്രമോദിജിക്ക് അറിയാം ഇത് എങ്ങോട്ട് പോകും എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ആ ഒരു കളി തന്നെയാണ് ബഡ്ജറ്റിലും കളിച്ചിരിക്കുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. വളരെ നന്ദി ശ്രീ വിനയചന്ദ്രൻ, വളരെ വ്യക്തമായി വിശദമായി കാര്യങ്ങൾ വിവരിച്ചതിന്, ഞങ്ങളോടൊപ്പം ചേർന്നതിന്, കേളാവിഷ്ണോടൊപ്പം ചേർന്നതിന് വളരെ നന്ദി ഒരിക്കൽ കൂടി. എന്തായാലും BJP അവരുടെ ആധിപത്യം തുടരുന്ന